നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ കീഴിൽ വന്ന കുറച്ച് വേക്കൻസിയെ കുറിച്ചാണ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലേക്കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. അപ്പം ഇതെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പ്രോഗ്രാം മാനേജറിൽ ഒരു വേക്കൻസിയാണുള്ളത്. അതേപോലെ തന്നെ പി എച്ച് പി പ്രോഗ്രാമറിന് 21 വേക്കൻസി ഉണ്ട്. പ്രോഗ്രാമർ ദെൻ 2 വേക്കൻസി ഉണ്ട്. ദെൻ UI/UX ഡെവലപ്പറിന് 2 വേക്കൻസി. ദെൻ 2D ആനിമേറ്ററിന് 2 വേക്കൻസി ഉണ്ട്. അതേപോലെ ടെക്നിക്കൽ റൈറ്റർ ആൻഡ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ ഓരോരോ വേക്കൻസി ചെയ്തുകൊണ്ട് അപ്പം ഇങ്ങനെ മുഴുവനും 30 വേക്കൻസിയാണ് ഇതുവരെ ഉള്ളത്. ആദ്യം പറയുന്ന പ്രോഗ്രാം മാനേജറിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ എം സി ആണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി പ്ലസ് എം ബി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 26 to 40 ഇയേഴ്സ് ആണ്. എക്സ്പീരിയൻസ് മിനിമം 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം മാനേജറുമായിട്ട് ബന്ധപ്പെട്ടത്. ദെൻ അതിൻ്റെ ഡിസൈറബിൾ ആയിട്ടുള്ള എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടതെന്നുള്ള അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നു. മെയിനായിട്ട് മോണിറ്ററിംഗ് ആൻഡ് മാനേജിങ് ഓഫ് പ്രൊജക്ട്സുകളാണ്. അതേപോലെ തന്നെ എക്സിക്യൂഷൻ ഓഫ് പ്രൊജക്ട് ഇൻ ലൈൻ വിത്ത് ദ വിഷൻ, എൻഷുറിംഗ് പ്രൊജക്ട് ആർ ബീങ് എക്സിക്യൂട്ടഡ് ആസ് പെർ ദ ഷെഡ്യൂൾ. ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ മെട്രിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി രണ്ടാമത്തേത് പി എച്ച് പി പ്രോഗ്രാമറാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് ആണ് ചോദിക്കുന്നത്, ഓർ എം സി എ ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 23 to 35 ഇയേഴ്സ് ആണ്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് 2 വർഷത്തെ. ദെൻ UI/UX ഡെവലപ്പറിലേക്ക് വരുമ്പോഴും ബി ടെക് തന്നെയാണ് ചോദിക്കുന്നത്. 23 to 35 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. അതേപോലെ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് പ്രൊഫിഷ്യൻസി ചോദിക്കുന്നുണ്ട്. അതേപോലെ CSS എക്സ്റ്റൻഷൻ ലാംഗ്വേജസിലേക്കുള്ള പ്രൊഫിഷ്യൻസിയാണ് ചോദിക്കുന്നത്. ടെക്നിക്കൽ റൈറ്ററിൽ വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം ബി എ ആണ്. അതേപോലെ തന്നെ സെർവർ അഡ്മിനിസ്ട്രേറ്ററിൽ ഐ ടി ആണ് ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ റെമ്യൂണറേഷനൊക്കെയാണ് പറയുന്നത്. ഓരോ പോസ്റ്റിനും അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ ഇതിൽ പറയുന്നുണ്ട്. സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ 27,000 to 30,000 ആണ്. ടെക്നിക്കൽ റൈറ്റർ up to 30,000 ആണ്. എല്ലാ പോസ്റ്റിനും up to 30,000 ആണ് പറയുന്നത്. അതേപോലെ ഇതിലേക്ക് സെലക്ഷൻ കിട്ടുന്നവർക്ക് 1 ഇയർ പീരീഡിലേക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫർദർ 1 പീരീഡും കൂടെ 1 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ അയക്കുന്നതിനോടൊപ്പം തന്നെ ഏജ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. അതേപോലെ ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 18/6 ആണ്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.